ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, എട്ടു നോയമ്പിലെ ഏഴാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഇന്റൻഷൻ ലോകം മുഴുവനുമുള്ള കോവിഡ് രോഗികളുടെ രോഗശമനത്തിനായി പരിശുദ്ധ അമ്മയുടെ മാതൃസ അപേക്ഷിച്ച് നമ്മൾ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി ഒരു പോരാളിയായി നിൽക്കും. പരിശുദ്ധ അമ്മ ഈ ലോകത്തിലേക്ക് വന്നത് മോനെ മോനെ നിനക്ക് വേണ്ടി ഒരു മധ്യസ്ഥയായി തീരുവാൻ വേണ്ടിയാണ്. ലോകത്തിലെല്ലാവരും നമ്മെ കുറ്റം പറയുമ്പം അമ്മ പറയും നോ. അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പം നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മേ നീ എൻ്റെ ജീവിതത്തിൽ ഒരു പോരാളിയായി വാ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറയാൻ പോലും ഈ ലോകത്തിൽ ആരുമില്ല. ഞാൻ തനിച്ച അമ്മേ, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാ. നീ എൻ്റെ മധ്യസ്ഥയായി നിന്നാൽ എൻ്റെ ജീവിതം വിജയിക്കും. അതുകൊണ്ട് അമ്മേ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം. ശത്രുക്കൾ എന്നെ കീഴടക്കാൻ വരുമ്പോൾ നീ ശത്രുക്കളെ കീഴടക്കുന്ന സ്വർഗ സൈന്യാധിപനായി നീ വരണം. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ഏത് ലക്ഷ്യത്തോടെ ആയിരിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന തിരുവചനമാണ് ലൂക്കായുടെ സുവിശേഷം 2:52. അവൻ നസറത്തിൽ വന്ന് അവർക്ക് വിധേയപ്പെട്ടു ജീവിച്ചു. ഈശോയുടെ ബാല്യകാലത്തെ കുറിച്ച് സകല വിവര ശേഖരങ്ങളും സമാഹരിച്ച് ഉപസംസ്കരിച്ചിട്ടുള്ള വചനമാണ് ലൂക്കായുടെ സുവിശേഷം 2:52. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് എല്ലാ ജീവിത സൗകര്യങ്ങളും കൊടുക്കണം. ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം. അവർ ആരോഗ്യത്തിൽ വളരട്ടെ. ഈ മേഖലകളിലെ അനാവശ്യങ്ങളായ ആർഭാടങ്ങൾ ഒഴിവാക്കണം. അവർ പ്രായത്തിൽ വളരട്ടെ. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വഭാവ രൂപീകരണമാണ്. ചിലപ്പോൾ കുട്ടികളുടെ ട്യൂഷൻ എന്ന് പറഞ്ഞ കുട്ടികളുടെ പള്ളിയിൽ പോക്ക് നിങ്ങൾ മുടക്കാറുണ്ടോ? ഇപ്പം ആത്മനാ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം ആ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ ട്യൂഷൻ എന്നും പറഞ്ഞ് അവരെ നിങ്ങൾ വിശ്വാസത്തിൽ വളർത്തണം. വിശ്വാസത്തിന്റെ വിത്ത് നിങ്ങൾ തക്ക സമയത്ത് പാകി കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേകൾ ആഘോഷിക്കുമ്പോൾ അത് നമ്മൾ ഓർഫനേജുകളിൽ ആഘോഷിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം മേടിക്കുമ്പോൾ പാവപ്പെട്ട ഒരു കുട്ടിക്കെങ്കിലും വസ്ത്രം എടുത്തു കൊടുക്കുവാൻ സഹായിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഗിഫ്റ്റ് കൊടുപ്പിക്കാൻ പഠിപ്പിക്കണം. മനുഷ്യന്റെ ആവശ്യങ്ങളിൽ അവർ ഇടപെടണം. മാതാപിതാക്കളെ, ജ്ഞാനത്തിൽ, പ്രായത്തിൽ, വിശ്വാസത്തിൽ, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ നമുക്ക് അമ്മ മാതാവിനോട് പ്രത്യേകം മധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതേ ദിവസം എല്ലാ കോവിഡ് രോഗികൾക്കും വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ലോകത്തിൽ മുഴുവൻ ബാധിച്ചിരിക്കുന്ന മഹാമാരി, ഇപ്പോഴും ആശുപത്രിയിൽ ആയിരക്കണക്കിന് കോവിഡ് രോഗികളാവുള്ളത്. ഇന്ന് പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുമ്പം, അഡോറേഷനിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം, കരുണ കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുമ്പം, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പം അമ്മ മാതാവിന്റെ മധ്യസ് അപേക്ഷിച്ച് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എല്ലാ കോവിഡ് രോഗികളെയും ആ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തി രോഗസൗഖ്യം കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.